ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്കൽ ഡി സീൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ ഇതെൻ്റെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ തലേ ദിവസമാണ് രാത്രിയാണ് ഇപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് മൂന്നുമൊക്കെ ഉറങ്ങി അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോൾ ടിക്കറ്റ് എൻ്റെ ഐ ഡി കാർഡ് എടുത്തുവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ കാണുന്ന അതായത് പരീക്ഷയോട് അടുപ്പിച്ച് കാണുന്ന ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ ഐ ഡിയൊക്കെ ഐ ഡി കാർഡൊക്കെ എടുക്കാതെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന ആ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് അതൊക്കെ എടുത്തു വച്ചു ദെൻ പിന്നെയുള്ളത് നമ്മുടെ നോർമൽ പഠനം തന്നെയാണ് പഠനം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ അതായത് ഇപ്പം കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റ്സും അവരുടെ കാലാവധി അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്ന രീതി അതൊക്കെയാണ് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ളത് അത് എപ്പോഴും എത്ര വായിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ആ ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് അവസാന അവസാനഘട്ട നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് സോ അത് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ബാഗിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചെയ്ത് അതായത് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സമയം രാത്രി പരീക്ഷാ തലേന്ന് ഇരുന്ന് പഠിക്കാത്ത ഒരാളാണ് കുറച്ച് കൂളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം പരീക്ഷേൻ്റെ തലേദിവസം ഞാൻ അത്രയേറെ ടെൻഷൻ അടിച്ചിട്ട് പരീക്ഷയെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയിലൊക്കെ തന്നെയും എനിക്കത്രയും വിചാരിച്ച അത്രയും വിജയം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഞാൻ ഒരുപാട് ലേറ്റായിട്ട് പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ഓർമ്മയിൽ നിൽക്കാറുമില്ല അതിനേക്കാളും നല്ലത് ചുമ്മാ നമ്മൾ അത്യാവശ്യം റിലാക്സ്ഡ് റിലാക്സ്ഡായി കൂളായിട്ട് പോയിട്ട് എക്സാമിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ടെൻഷൻ നമുക്കൊരു ഒരു പരീക്ഷ അത്യാവശ്യം കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാകും കാരണം ഈ പ്രിപ്പയർ ചെയ്ത പരി ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും എന്ന പോലെ എനിക്കും ഉണ്ട് പക്ഷെ അതിൽ കൂടുതലൊരു ടെൻഷനൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാനൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലല്ലോ കാരണം നമ്മൾ നമ്മൾ ഒരു മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യണം ഒരു അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അഥവാ നമുക്കിപ്പോൾ ബൈ ചാൻസ് നമുക്ക് അത്രയും എഴുതാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് അവിടെ ലൈഫ് എൻഡോ ആവുന്നൊന്നുമില്ലല്ലോ അല്ലേ നമുക്കറിയാം ഓരോ പരീക്ഷകളും ഓരോ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ നേരിടുക അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ല ആ ഒരു സമയത്തെ നമ്മുടെ മാനസികാവസ്ഥ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല നമുക്ക് ആ ഒരു എക്സാമിന് അത്രയും കാര്യമായിട്ട് എഴുതാൻ പറ്റില്ല സോ മാക്സിമം കോൺഫിഡൻസോടെ ഇരിക്കുക പിന്നെ ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം സോ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കിടന്നു തുടങ്ങി രാവിലെ ആറുമണിയാകുമ്പോഴാണ് എഴുന്നേറ്റം തൻ ഇപ്പോഴായാലും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഫൈനൽ റിവിഷൻ തന്നെയാണ് ഇംഗ്ലീഷ് മാത്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സൂത്രവാക്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് റിവിഷൻ പ്രധാനമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇരുന്ന് ബൈഹാർട്ട് ഹാർട്ട് പഠനവും കാര്യങ്ങളോ ഒന്നും എല്ലാ ഭാഗങ്ങളും കൂടി ഒന്ന് ഓടിച്ചു പോകുക അത്രേ ഉള്ളൂ പിന്നെ എന്താ നമ്മൾ ഓൾറെഡി മുൻകൂട്ടി ഞാൻ ഇങ്ങനെയായാലും ഇപ്പം പ്ലാൻ ചെയ്യും ഇതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവസാനവട്ട ഒരു എന്താ പറയുക ഒരു അങ്കലാപ്പൊന്നും ഉണ്ടാവില്ല കാരണം ഇതിങ്ങനെ ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഓരോ കാര്യത്തിന് വേണ്ടി അതായത് ഇപ്പം ഇംഗ്ലീഷ് മാത്സ് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് റൗണ്ട് അടിക്കണം പിന്നെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ഉണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കണം നോക്കണമെന്നായിരുന്നു മോർണിംഗ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു ഒരുപാട് സമയം ഞാൻ അതിനൊന്നും എടുത്തിട്ടില്ല വേഗം വേഗം അത് കംപ്ലീറ്റ് ചെയ്തു അതിനർത്ഥം ഞാൻ ഫുൾ പെർഫെക്റ്റ് ആയി അങ്ങനെയൊന്നുമല്ല ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളെ പോ നിങ്ങളിലൊരാളിനെയാണ് നിങ്ങളൊരു ശരാശരി പഠിതാവിനെയാണ് ഞാനൊരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പഠിതാവുന്നില്ല സോ എൻ്റെ മാക്സിമം എനിക്ക് പറ്റുന്ന സമയം അത്ര ഞാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ എന്താ എൻ്റെ ഒക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യും നിങ്ങളായിട്ട് മാക്സിമം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ആ ഒരു സമയത്തെ ഒരു കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതുക നമ്മുടെ ഓരോ പരീക്ഷയിലും അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വില് ഞാനത് മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സധൈര്യം മുന്നോട്ട് പോകാം നമ്മൾ പഠിച്ച ചോദ്യങ്ങളിൽ ഒന്നും തന്നെ തെറ്റ് വരുത്താതിരുത്തുക വരുത്താതിരിക്കുക ദെൻ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക നെഗറ്റീവ് മാർക്ക് കുറക്കുക ഇതാണ് എൻ്റെ സ്ട്രാറ്റജി സോ അതെങ്ങനെ വിജയിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്